ോ ഒരു താരാട്ട് താരാട്ട് ഇപ്പൊ ഈ കിരൺ തന്നെ ചേട്ടനാണോ ബോയ് ഫ്രണ്ട് ആണോ? അതെ ചോദിക്കണേ, ചോദ്യം പറ ഉത്തരം പറ. എന്താ ആണോ? ആ ശരി, അപ്പൊ ഞങ്ങൾ എനിക്കൊരു മത്സരത്തിന് ഒരാളെ ഒരു കാര്യം പറയാനുണ്ട് നിഖിൽ. ധന്യ എന്ന് പറയുന്നത് ഒരു ചെറിയ ആളൊന്നുമല്ല, മലയാളത്തിലെ മലയാളത്തിലെ ഏറ്റവും വലിയ ലിറിക്സ് സൈറ്റിന്റെ മോഡറേറ്റർ ആണ്. എന്താണ്? മലയാളത്തിലെ ഏറ്റവും വലിയ ലിറിക്സ് ഡേറ്റാബേസ് സൈറ്റിന്റെ മോഡറേറ്റർ ആണ്. ആ സൈറ്റിന്റെ പേര് മലയാളം സോങ്സ് ലിറിക്സ് ഡോട്ട് കോം. ഓക്കെ. ഏകദേശം 5000 പാട്ടുകളിലെ ലിറിക്സ് ആ സൈറ്റിലുണ്ട്. ധന്യയാണ് അതിന്റെ സീനിയർ മോഡറേറ്റർ. ഓ ശരി, ഞങ്ങള് ഒരു കാര്യം പറയട്ടെ. We do refer to your website. തമാശയല്ല, നമ്മളിപ്പോ രണ്ടു മൂന്ന് അല്ലേ താളത്തിലെ മേടപ്പൊന്നണിയും അല്ലേ, അല്ല പാവാട വേണം മേലാട വേണം എന്നൊരു പാട്ടുണ്ടായിരുന്നു ദാസേട്ടന്റെ പഴയ പാട്ട്. അത് ഐ ഡൗൺലോഡ് ഫ്രം യുവർ വെബ്സൈറ്റ്. ഓ താങ്ക് യു. അപ്പോൾ ഇനി തൊട്ട് അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ എടുക്കാം, എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കൂടുതൽ കൂടുതൽ സോങ്സ് കൊണ്ടുവരണം ഡാറ്റാബേസിലേക്ക്. താങ്ക് യു വെരി മച്ച്. അതെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അപ്പോ ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ടാണ്, ബിച്ചു തിരുമലയാണ് എഴുതിയത്, എം ജി രാധാകൃഷ്ണൻ ആണ് സംഗീതം, മണിച്ചിത്രത്താഴ് ചിത്രത്തിലെ പാട്ടാണ്. സുമിയുടെ ഒക്കെ മറ്റേ കേസുകളിലും അതിന്റെ ഇടയ്ക്ക് കുറച്ച് വരി മ്യൂട്ട് ചെയ്യും, അപ്പൊ പാടണം കേട്ടോ. ഓക്കെ. വരികളുടെ വെബ്സൈറ്റ് നടത്തുന്ന ആൾക്കാരെല്ലാം ഓക്കെ പാടിത്തരാം. വരുവാനില്ലാരുമിന്നൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമെന്നും പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. മധുമാസമണയാറുണ്ടല്ലോ. വേഗം വേഗം ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ ഏതാ എടുക്കൂ, വേഗം എടുക്കൂ, ഡാറ്റാബേസ് പെട്ടെന്ന്, സമയമില്ല, ഡാറ്റാബേസ് എടുക്കൂ. കിട്ടിയോ? അതിനായി മാത്രമായൊരു നേരം ഋതു മാറി മധുമാസമണയാറുണ്ടല്ലോ, ഇന്നും മധുമാസമണയാറുണ്ടല്ലോ. അതല്ലേ കിരൺ, ലിറിക്സ് കറക്റ്റ് ആണ് കിരൺ? വെബ്സൈറ്റ് നോക്കിട്ടാണോ പാടിയത്? അതെ കറക്റ്റ് ആണ്. പക്ഷേ പല വട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടെങ്ങൊരു നാളും പൂക്കാമാങ്കുമ്പിൽ അതിനായി മാത്രമായൊരു നേരം ഋതുമാറി മധുമാസമണയാറുണ്ടല്ലോ. അതിനായി ശരിയാണ്,
അല്ല സത്യം പറഞ്ഞ ഞാനും ഓർക്കുന്ന ആ വരികളല്ലേ.